ഇപ്പോഴത്തെ നിലയിൽ കേന്ദ്രമന്ത്രിമാർ എതിരെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഈ ഡോക്യുമെന്ററി പ്രദർശനത്തിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു. കിരൺ റിജ്ജു ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്നത് കൊളോണിയൽ ചിന്താഗതിയിൽ നിന്ന് വിട്ടുമാറാത്ത ചിലരുണ്ട്, വെള്ളക്കാരായ ഭരണാധികാരികളെ ഇപ്പോഴും യജമാനന്മാരായി കാണുന്ന ചിലരുണ്ട്, അവരാണ് ബി ബി സിയുടെ ഡോക്യുമെന്ററി പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് കിരൺ റിജ്ജു പറഞ്ഞു. പിന്നാലെ വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രി രംഗത്ത് വന്നു. ഇതൊക്കെയാണെങ്കിലും പ്രദർശനവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജെ എൻ യുവിലെ SFI, AESF, ഐസ ഉൾപ്പെടെയുള്ള സംഘടനകൾ. ആദ്യം നമുക്ക് ഒരു പ്രതികരണത്തിലേക്ക് പോകാം. കൃഷ്ണപ്രിയ ചേരുന്നുണ്ട് എൻ്റെ കൂടെ, തിരുവനന്തപുരം സ്വദേശിയാണ് ഇവിടെ SFI യൂണിറ്റ് കമ്മിറ്റി മെമ്പർ. കൃഷ്ണപ്രിയ, നിങ്ങൾ ഇന്ന് 9 മണിക്ക് പ്രസംഗം നടത്താനാണ് തീരുമാനിച്ചത്, ഇവിടെ പക്ഷേ അതിന് എതിർപ്പ് വരികയും ചെയ്തു. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു തീരുമാനം, എന്തുകൊണ്ട് ഇത് പ്രദർശിപ്പിക്കണം എന്നാണ് നിങ്ങൾ നിശ്ചയിച്ചത്? കഴിഞ്ഞ ദിവസം തന്നെ ഇത് ബാൻ ചെയ്തുള്ള നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പ്രദർശിക്കാം എന്നൊരിതിൽ 9 മണിക്ക് ഇന്ന് 9 മണിക്ക് സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസിൽ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുന്ന് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ യൂണിയൻ്റെ ഒരു, ഞങ്ങൾ ഇതിൽ യാതൊരു ബന്ധപ്പെട്ടിട്ടില്ല, ഞങ്ങൾ ഇൻഫ്ലുവൻസ് ഇല്ല, സ്റ്റുഡൻസ് അല്ലാണ്ട് എടുത്ത തീരുമാനമാണ്, അഡ്മിനിസ്ട്രേഷനോ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത്. എന്നിട്ടും ഇന്ന് മിക്കവാറും ഒത്തിരി ബാക്കി സംഘടനകളുടെ, ABP മുതലായ സംഘടനകളുടെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും 9 മണിക്ക് ഞങ്ങൾ പ്രദർശിപ്പിക്കും. തയ്യാറാണ്, മുന്നേയും വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഫിലിം സ്ക്രീനിങ് വെച്ചപ്പോഴും ഇതേ അവിടെ വന്ന് ബഹളമുണ്ടാക്കി പോയ വിദ്യാർത്ഥികളുണ്ട്. എന്നിട്ടും അന്നും സ്ക്രീനിങ് നടന്നു, ഇന്നും യാതൊരു മാറ്റവും ഇല്ലാതെ സ്ക്രീനിങ് ഉണ്ടാവും. നമുക്കൊരു പ്രതികരണത്തിലേക്ക് കൂടി കടക്കാം. എന്തുകൊണ്ട് ഈ ഡോക്യുമെന്ററി JNU പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം, എന്താണ് അതിന് കാരണം? തീർച്ചയായിട്ടും നമ്മളൊരു വിഷയം വരുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും കാണണമെന്നാണ് ഇതിൻ്റെ ഒരു ഇത്. ഇപ്പം ഇവരാണെങ്കിൽ ഇപ്പോൾ ഈയിടെയായിട്ട് കശ്മീരി ഫയൽസ് എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കിയായിരുന്നു. അത് ഇറക്കിയ സമയത്ത് നമുക്കും തീർച്ചയായിട്ടും ഇതിൽ പല എതിർപ്പുകളും ഉണ്ടായിരുന്നു. അവർ പല ഫാക്റ്റുകളും അവർക്ക് തോന്നിയ പോലെ കാണിച്ചു എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ. അപ്പോൾ ഇവരിതൊരു ഓസ്കാർ സിനിമയായിട്ട് വരെ വിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടായപ്പോഴും അവരുൾപ്പെടെ പറഞ്ഞത് ഒരു പ്രത്യേക അറ്റംപ്റ്റ് ആണ് പ്രൊപ്പഗാൻഡയിലേക്ക് ഉള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഈ സമയത്ത് BBC ഇറക്കിയ ഒരു സാധനമാണ്, നമ്മളും പറയുന്നില്ല ഇതിലിപ്പോൾ എല്ലാ വസ്തുതകളും ഉണ്ടെന്നോ ഇത് കാരണം ഇപ്പോൾ എല്ലാം മാറി മറിയുന്നോ. പക്ഷേ എന്തുകൊണ്ട് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് ധൈര്യമായിട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ട് പറഞ്ഞുകൂടാ, അതായത് ഇതിൽ വേറെ ഫാക്റ്റ് ഒന്നും ഇല്ല, ഇതേപോലെ ഇതല്ല നടന്നത്, അത് ചെയ്യാമല്ലോ. അല്ലാതെ ഇപ്പോൾ ഒരു കാര്യം ഇതിൽ വരുമ്പോഴത്തേക്ക് നേരെ വന്ന് അതിനെ നടത്താൻ പാടില്ല, അങ്ങനെ ഇത് പേടിയല്ല കാണിക്കുന്നത്. നിരന്തരമായിട്ട് ഇവർ ഒരു പേടിയുടെ പേരിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെയും പറയുന്നത് വെച്ചാൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണിക്കുന്നു, നമുക്ക് ഇത് കാണുമ്പോഴത്തേക്ക് കൺവിൻസ് ആവുന്നില്ല അത് എല്ലാ ഇതിലുണ്ടെന്നോ എല്ലാ ഡേറ്റ ഉണ്ടെന്നോ അങ്ങനെ നമ്മൾ പറയുന്നില്ല. പക്ഷെ കാണിക്കുന്നതിൽ പൊതുവേ തെറ്റില്ല എന്നാണ് അഭിപ്രായം, അത് എല്ലാവരും കാണുന്നതുകൊണ്ടാണ് പ്രശ്നമായിട്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും. എന്തായാലും വിദ്യാർത്ഥികളുടെ നിലപാടാണ് അവരിപ്പോൾ പറഞ്ഞത്. എന്തുകൊണ്ട് കാണിച്ചുകൂടാ കശ്മീർ ഫയലിനെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ച സർക്കാരിന്, എന്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രശ്നത്തെ അവർ പേടിക്കുന്നു എന്ന ചോദ്യം ഉന്നയിക്കുന്നു.